സമസ്ത ഇ കെ എ പി സംഘടനാ തർക്കങ്ങൾ അവസാനിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിയിലെ പള്ളിത്തർക്കം ഇരുവിഭാഗവും ചർച്ചയിലൂടെ പരിഹരിച്ചു. ആറുമാസം മുൻപ് ഖബറടക്കത്തെ ചൊല്ലി ഇരുവിഭാഗം സുന്നികളും തമ്മിൽ സംഘർഷമുണ്ടായ സ്ഥലമാണ് തിരുവമ്പാടി. തർക്കങ്ങളുള്ള മറ്റ് പള്ളികളിൽ അനുരഞ്ജന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സമസ്തയിലെ ഇരു ഗ്രൂപ്പുകളും തർക്കം മറന്ന് വീണ്ടും പഴയതുപോലെ ഒന്നിക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് കരുതാൻ കഴിയുമോ? ഗുഡ് മോർണിംഗ് അഞ്ജിത. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1989 സമസ്തയിൽ പിളർപ്പുണ്ടാകുന്നത്. അതിനുശേഷം രണ്ട് സംഘടനകളായി തിരിഞ്ഞ് ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയും സംഘർഷങ്ങൾ തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിരവധി കൊലപാതകങ്ങൾ വരെ ഈ സംഘർഷത്തിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്തു. ഈ സംഘടനകളാണ് ഇപ്പോൾ പരസ്പരം അനുരഞ്ജനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. തിരുവമ്പാടിയിൽ കഴിഞ്ഞ ദിവസം 25 വർഷത്തോളം അവിടെ തർക്കങ്ങളുണ്ടായിരുന്നു. നിരന്തരം കേസുകളുണ്ടായിരുന്നു. ഏകദേശം 23 പോലീസ് കേസുകൾ അവിടെ ഉണ്ട്. ഈ കേസുകളെല്ലാം പിൻവലിച്ച് പരസ്പരം സഹകരിച്ച് നീങ്ങാൻ വേണ്ടി ഇരു സംഘടനകളും ധാരണാപത്രം ഒപ്പിടുകയും അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മറ്റ് പല പള്ളികളും മുറമ്പാത്തി, പന്നൂർ ഉൾപ്പെടെയുള്ള നിരവധി ഏകദേശം 15 പള്ളികൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ സമാനമായ തർക്കത്തിലുണ്ട്. ഇവരെല്ലാം അനുരഞ്ജനത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ് എന്നാണ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നത്. ഈ പിളർപ്പിൻ്റെ ശേഷം ഈ മുസ്ലിം ലീഗുമായി വളരെ അടുത്ത് ഒട്ടിനിന്ന് പ്രവർത്തിച്ചിരുന്ന സംഘടനയായിരുന്നു സമസ്ത ഇ കെ വിഭാഗം. സ്വതന്ത്ര നിലപാട് എ പി വിഭാഗം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ കുറച്ച് കാലങ്ങളായി ഇ കെ വിഭാഗം ലീഗിൽ നിന്നും മാറി ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഈ മുജാഹിദ് സംഘടനകൾക്കെതിരെയൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഒരു സുന്നി പ്രവർത്തകർ തമ്മിൽ ഒരു ഐക്യ സ്വഭാവം ഉണ്ടാവുകയും ഏകദേശം ഒരേ ആശയധാരയിലേക്ക് ഇവർ വരികയും ചെയ്തത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പള്ളികളിലുള്ള ഐക്യ ചർച്ചകൾ, അനുരഞ്ജന ചർച്ചകൾ നടക്കുന്നത്. ഇത് സംഘടനാ തലത്തിൽ ഏത് തരത്തിൽ വികസിക്കുമെന്നുള്ളത് ഭാവിയിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഘടനാ തലത്തിൽ വികസിക്കുകയാണെങ്കിൽ മാത്രമേ പൂർണ്ണ ഐക്യ ശ്രമത്തിലേക്ക് ഐക്യത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ഏകദേശം ഇപ്പോൾ സംഘടനാ തലത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ മാത്രമാണ് പൂർണ്ണമായ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയാൻ കഴിയും.